ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ 21st പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു 20 പാർട്ടോളം കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ 20 പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും അതിൽ നിന്നൊരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ആ 20 മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അത് മുൻ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം, അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ പ്ലേലിസ്റ്റ് നൽകിയിരിക്കാം. ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം OSC ഗ്രേഡ് 2 ഗ്രേഡ് 3 വേണ്ടി ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. 9605437884 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ആണ്. ഓരോ ശരീരത്തിനും +1 മാർക്ക് ലഭിക്കും. ഓരോ തെറ്റുത്തരത്തിനും -1/3 മാർക്ക് ലഭിക്കും. ഓരോ ക്വസ്റ്റ്യൻ ആറ്റൻഡ് ചെയ്യാൻ 10 സെക്കൻഡ് ലഭിക്കുന്നതാണ്. 10 സെക്കൻഡ് ശേഷം ഉത്തരം സ്ക്രീനിൽ തെളിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു ഷീറ്റ് പേപ്പറും ഒരു പേനയും എടുക്കുക. മോക്ക് ടെസ്റ്റിന് ശേഷം നെഗറ്റീവ് മാർക്ക് ഓർച്ചിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിസൈസ് സെൻറ്ററിങ് ഡാഷ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ സി, ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതാണ്? ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ആണ്. ഓക്കെ, ഇനി പ്ലം ബോബും ഒക്കെ യൂസ് ചെയ്യുന്ന എന്തിനാണ്? പ്ലം ബോബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെർട്ടിക്കൽ റെഫറൻസ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, സെൻറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് പ്ലം ബോബ് എന്നല്ലെങ്കിൽ പ്ലമ്മറ്റ് എന്ന് പറയാം. ഈ യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോഗ് ആണ് പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോഗ് ആണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷനിലൊക്കെ നമ്മൾ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ആണ് സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ആണ്. ഇനി യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോക്കൊക്കെ നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്, അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഫോർ റോഡ്സ് ഇൻ പ്ലെയിൻ ടെറൈൻ ഈസ്. ആൻസർ ഓപ്ഷൻ സി, 1 in 30. റോളിംഗ് ഗ്രേഡിയൻറ്റ് ഫോർ റോഡ്സ് ഇൻ പ്ലെയിൻ ടെറൈൻ. പ്ലെയിൻ ടെറൈനിൽ റോളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? 1 in 30. 1 in 30 അല്ലെങ്കിൽ 3.3% എന്ന് പറയാം. 3.3% എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ റോളിംഗ് ഗ്രേഡിയൻറ്റ് ഫോർ റോഡ്സ് ഇൻ പ്ലെയിൻ ടെറൈൻ എന്ന് പറഞ്ഞാൽ 1 in 30 അല്ലെങ്കിൽ 3.3%. അപ്പോൾ ഇനി മൗണ്ടൈനസ് ഏരിയ ആണെങ്കിൽ 1 in 20 ആണ്. മൗണ്ടൈനസ് ഏരിയ ആണെങ്കിൽ 1 in 20. മൗണ്ടൈനസ് ഏരിയ ആണെങ്കിൽ 1 in 20 അല്ലെങ്കിൽ 5%. മൗണ്ടൈനസ് ഏരിയ 1 in 20 അല്ലെങ്കിൽ 5%. സ്റ്റീപ്പ് ഏരിയ ആണെങ്കിൽ 1 in 60 എന്ന് പറയാം. 1 in 60 സ്റ്റീപ്പ് ഏരിയ ആണെങ്കിൽ 1 in 16 അല്ലെങ്കിൽ 6%. ഓക്കെ, അപ്പോൾ പ്ലെയിൻ അല്ലെങ്കിൽ റോളിംഗ് ടെറൈൻ ആണെങ്കിൽ 1 in 30. 30, 20, 16 അങ്ങനെ ഓർത്ത് നോക്കുക. 30, 20, 16 ആ ഒരു ഓർഡർ പഠിക്കുക. പ്ലെയിന്, മൗണ്ടൈനസ്, സ്റ്റീപ്പ്. പ്ലെയിന്, മൗണ്ടൈനസ്, സ്റ്റീപ്പ്. അപ്പോൾ പ്ലെയിൻ ആണെങ്കിൽ 1 in 30, മൗണ്ടൈൻസ് ആണെങ്കിൽ 1 in 20, ആൻഡ് സ്റ്റീപ്പ് ഏരിയ ആണെങ്കിൽ 1 in 60. ഇനി പെർസെൻറ്റേജിലാണെങ്കിൽ 3.356. അത് ഓർത്തിരിക്കാൻ നമുക്കൊരു ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. 5 ഉം 6 ഉം അടുത്ത് തന്നെയാണ്. അപ്പോൾ 3.356 അങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പ്ലെയിൻ അല്ലെങ്കിൽ റോളിംഗ് ടെറൈൻ ആണെങ്കിൽ 3.3%, മൗണ്ടൈനസ് ഏരിയ ആണെങ്കിൽ 5%, സ്റ്റീപ്പ് ഏരിയ ആണെങ്കിൽ 6%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രയാങ്കുലർ സ്പേസ് ഫോംഡ് ബിറ്റ്വീൻ ദ എക്സ്ട്രാഡോസ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ ത്രൂ ദ കർവ് ഓഫ് ആൻ ആർച്ച് ഈസ്. ഓപ്ഷൻ എ, സ്പാൻഡ്രിൽ. ആർച്ചിൻ്റെ ടെക്നിക്കൽ ടേംസ് എല്ലാം നമ്മൾ നേരത്തെ ഒരു മോക്ക് ടെസ്റ്റ് ഉള്ളൂ, മോക്ക് ടെസ്റ്റ് 17 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ കണ്ടില്ലാത്തത് കാണുക, ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പം ഈ എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ചാണ്. ആർച്ചിൻ്റെ എക്സ്റ്റേണൽ കർവിനെയാണ് നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാഡോസും ക്രൗണിൽ നിന്നുള്ളൊരു ഹൊറിസോണ്ടൽ ലൈനും കൂടി ചേരുന്നത് ഒരു ഇറഗുലർ ട്രയാങ്കുലർ ഷേപ്പ് ഫോം ചെയ്യും, അതിനെയാണ് നമ്മൾ സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാഡോസും ഈ ക്രൗണും നിന്നും വരുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടി ചേർന്നിട്ട് ഒരു ഇറഗുലർ ട്രയാങ്കിൾ ഫോം ചെയ്യും, അതിനെ നമ്മൾ സ്പാൻഡ്രൽ എന്നാണ് പറയുന്നത്. ഈ ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഹസ്റ്റ് പോയിൻ്റ് ഓഫ് ആർച്ച്. ആർച്ചിൻ്റെ ഹൈഹസ്റ്റ് പോയിൻ്റാണ് ക്രൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈഹസ്റ്റ് പോയിൻ്റ് ഓഫ് എക്സ്ട്രാഡോസ് എന്നും പറയാം. അപ്പം ആർച്ചിൻ്റെ ടെക്നിക്കൽ ടേംസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത അത് കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Rapid hardening cement develops at the age of 3 days the same strength as that is expected of ordinary Portland cement at. Answer option A 7 days. അതായത് ഈ ഒ പി സി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഒരു 7 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഒരു 3 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യും. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത് ഒ പി സിക്ക് എത്ര ദിവസം വേണ്ടി വരും? 7 ഡേയ്സ്. ഒ പി സി 7 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടെട്രാഹീഡ്രൻ ഹാസ് 4 ഈക്വൽ ഡാഷ് ഫേസസ്. ആൻസർ ഓപ്ഷൻ ബി ട്രയാംഗുലർ ഫേസസ്. ടെട്രാഹെഡ്രന് എത്ര ഈക്വൽ ഫേസസ് ഉണ്ട്? 4 ഈക്വൽ ഫേസസ് ഉണ്ട്. ടെട്രാ എന്ന് വെച്ചാൽ 4 ആണ്. അപ്പം 4 ഈക്വൽ ട്രയാംഗുലർ ഫേസസ് ഉള്ള ഒരു സോളിഡ് ആണ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രൻ ഹാസ് 4 ഈക്വൽ ട്രയാംഗുലർ ഫേസസ്. ഓക്കെ, ആ ട്രയാംഗിൾ തന്നെ ഈക്വലാറ്റർ ട്രയാംഗിൾ ആയിരിക്കാം. ഓക്കെ, 4 ഈക്വൽ ഈക്വലാറ്റർ ട്രയാംഗുലർ ഫേസസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ദ 2 സ്ക്വയേഴ്സ് ഈസ് 16:1, റേഷ്യോ ഓഫ് ദയർ പെരിമീറ്റർ. ആൻസർ ഓപ്ഷൻ സി 4:1. അതെങ്ങനെയായിട്ടെ, 2 സ്ക്വയേഴ്സിൻ്റെ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ. ഇപ്പോൾ എ ആണ് സ്ക്വയർ, സൈഡ് സ്ക്വയറിൻ്റെ സൈഡ് എന്ന് വെച്ചാൽ അപ്പോൾ A1 square is to A2 square നമുക്ക് കൊടുക്കാം. A1 square is to A2 square equal to 16:1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുത്താൽ A1 is to A2 എന്നുള്ള റേഷ്യോ കിട്ടും, സൈഡ് കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 16 എത്രയാണ്? 4. അപ്പോൾ 1-ൻ്റെ റൂട്ട് 1 തന്നെ. അപ്പോൾ 4:1 നമുക്ക് കിട്ടി. ഇനി പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താണ്? 4A ആണ്. അപ്പോൾ 4A1 is to 4A2 എന്നാണ് നമുക്ക് അടുത്ത റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. 4A1 is to 4A2. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 4-ൻ്റെ കൂടെ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലെ ഈ 4-ൻ്റെ കൂടെ ഈ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? 16. അപ്പോൾ 16:2 ഇവിടെ ഇൻറ്റു 4 ചെയ്യുക. അപ്പം 16:4 എന്ന് വരും. അപ്പോൾ ഇതിനെ ചെറുതാക്കുക. പെരിമീറ്റർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. കോമൺ ആയിട്ട് 4 ഉണ്ടല്ലോ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4:1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ തേർഡ് സ്റ്റെപ്പ് കൂടെ പറഞ്ഞത്. അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ ഒരു 4A1 4A2 എന്ന് പറഞ്ഞാൽ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്താൽ ആ റേഷ്യോയ്ക്ക് വലിയ ചേഞ്ച് വരുന്നില്ല. വീണ്ടും നമ്മൾ ആ 4 ഡിവൈഡ് ചെയ്ത് ഇത്രയും കണ്ടുപിടിക്കേണ്ടതല്ല, ഡയറക്റ്റ് നമുക്ക് 4:1 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണെന്നും സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4A ആണെന്നും ഓർത്ത് വെക്കുക. 4 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ഒരു സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ. ആൻസർ ഓപ്ഷൻ ഡി പാരബോള. ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ പാരബോളയായിരിക്കും. നമ്മൾ കുഞ്ഞിലോട്ട് പഠിക്കുന്നതാണ്, ഒരു ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ പാരബോളയായിരിക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ എസെൻട്രിസിറ്റി വെച്ചിട്ട് ഓർത്ത് വെക്കുക. എലിപ്സ് ആണെങ്കിൽ എസെൻട്രിസിറ്റി എത്ര ആയിരിക്കും? ലെസ് ദാൻ 1 ആണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പറയുകയാണേ, എലിപ്സ് ആണെങ്കിൽ എസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. പാരബോളയ്ക്ക് എസെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആണ്. ഹൈപ്പർബോള എസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതാണ് സ്ഥിരം ഒരു എസെൻട്രിസിറ്റി. എലിപ്സിനെ പാരബോളയൊക്കെ ബേസ് ചെയ്ത് വരാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സോഫ്റ്റ് പെൻസിൽ. ആൻസർ ഓപ്ഷൻ എ 2B. ഇത് തന്നിരിക്കുന്നതിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽ ഏതാണെന്ന് ചോദ്യം. അപ്പോൾ 2B ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര പെൻസിൽസ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ടോട്ടൽ 18 ഗ്രേഡ് പെൻസിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 9H മുതൽ H, ദെൻ F, HB, ദെൻ B, എക്സെട്ര, അങ്ങ് 7B വരെ ഉണ്ട്. 9H മുതൽ 7B വരെയാണ് 18 ഗ്രേഡ്സ് എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞാൽ ഹാർഡസ്റ്റ് ഗ്രേഡ്, B4 ബ്ലാക്ക്നെസ്, HB എന്ന് പറഞ്ഞാൽ മീഡിയം ഗ്രേഡാണ്.
അപ്പം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ ഏതായിരിക്കും? 9H ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പെൻസിലും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ 7B ആണ്. ഹാർഡസ്റ്റ് പെൻസിൽ 9H ആൻഡ് സോഫ്റ്റസ്റ്റ് പെൻസിൽ 7B ആണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് 2B വന്നത്, കാരണം അതിലേറ്റവും ഇതായിട്ടുള്ളതെന്ന് 2B മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മോസ്റ്റ് സോഫ്റ്റ് പെൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽ 2B ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ്? ആൻസർ ഓപ്ഷൻ എ 0.02 mm. വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.02 mm ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സ്ഥിരം റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്, ട്രേസറിൻ്റെ എക്സാമിനൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്രിഡ്ജ് വിത്ത് ടോട്ടൽ ലെങ്ത് വേരിയും ബിറ്റ്വീൻ 30 m to 120 m ഈസ് നോൺ ആസ്? ആൻസർ ഓപ്ഷൻ ഡി, മേജർ ബ്രിഡ്ജ്. എ ബ്രിഡ്ജ് വിത്ത് ടോട്ടൽ ലെങ്ത് വേരിയും ബിറ്റ്വീൻ 30 m to 120 m ഈസ് നോൺ ആസ് മേജർ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിനെ നമുക്ക് സ്പാനിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞാൽ കൾവേർട്ട്. കൾവേർട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 6 m, ലെങ്ത് 6 m കുറവാണെങ്കിൽ നമുക്ക് അതിനെ കൾവേർട്ട് എന്ന് വിളിക്കാം. ചോദിച്ചിട്ടുണ്ട് കൾവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ലെസ് ദാൻ 6 m ആണെങ്കിൽ അതിനെ കൾവേർട്ട് എന്ന് വിളിക്കാം. മൈനർ ബ്രിഡ്ജ് ആണെങ്കിൽ, മൈനർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, 8 to 30 m ആണെങ്കിൽ അതിന് നമുക്ക് മൈനർ ബ്രിഡ്ജ് എന്ന് വിളിക്കാം. മേജർ ബ്രിഡ്ജ് ആണെങ്കിൽ എന്താണ്, 30 to 120 m. മേജർ ബ്രിഡ്ജ് 30 to 120 m. ലോങ് സ്പാൻ ബ്രിഡ്ജസ് ആണെങ്കിൽ, ലോങ് സ്പാൻ ബ്രിഡ്ജസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 120 m, ഗ്രേറ്റർ ദാൻ 120 m ആയിരിക്കും ലോങ് സ്പാൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കൾവേർട്ട് ആണെങ്കിൽ ലെസ് ദാൻ 6 m, മൈനർ ബ്രിഡ്ജസ് 8 to 30 m, മേജർ ബ്രിഡ്ജ് ആണെങ്കിൽ 30 to 120 m പറയാം, ലോങ് സ്പാൻ ബ്രിഡ്ജസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 120 m പറയാം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുനിന്ന് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.